വൈക്കം സത്യാഗ്രഹം 1924. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഈ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയാണ് ചിറ്റേടത്ത് ശങ്കുപിള്ള. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്ര പരിസരത്തുള്ള റോഡുകൾ ജാതി മത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ 1925 പ്രമേയം അവതരിപ്പിച്ചത് എൻ കുമാരനാണ്. വൈക്കം ക്ഷേത്ര പരിസരത്തുള്ള റോഡുകൾ ജാതി മത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ നിയമസഭയിൽ 1925 പ്രമേയം അവതരിപ്പിച്ചത് എൻ കുമാരനാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നിവർ. ഇവർ പുലയ, ഈഴവ, നായർ സമുദായത്തിൽ പെട്ടവരായിരുന്നു. 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികളാണ് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നിവർ. ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു സമരമുറ. ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോകുക എന്നതായിരുന്നു സമരമുറ. ഐത്തത്തിനെതിരായി ടി കെ മാധവൻ പ്രമേയം അവതരിപ്പിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1923 കാക്കിനട സമ്മേളനം. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ടി കെ മാധവൻ, കെ പി കേശവമേനോൻ എന്നിവർ. മറ്റുള്ള നേതാക്കളാണ് സി വി കുഞ്ഞിരാമൻ, കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കുരൂർ നീലകണ്ഠപ്പിള്ള എന്നിവർ. വൈക്കം സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ മഠമാണ് വൈക്കത്തുള്ള വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവർദ്ധൻ, കോട്ടു കോയിക്കൽ വേലായുധൻ എന്നിവർ. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ ആയിരുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചെത്തിയ ദേശീയ നേതാക്കളാണ് ഗാന്ധിജി, ഇ വി രാമസ്വാമി നായ്ക്കർ എന്നിവർ. വൈക്കം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായി കേരളം സന്ദർശിച്ച വർഷമാണ് 1925. ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ഭരണാധികാരിയായിരുന്നത് സേതു ലക്ഷ്മിബായി ആയിരുന്നു. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. പെരിയോർ എന്ന് അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം ഹീറോ എന്നുകൂടി അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം വീരർ എന്നും അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്.
വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് ഇ.വി. രാമസ്വാമി നായ്ക്കർ. ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കം. ഇ.വി. രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കം. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയവരാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയവരാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ അകാലികളുടെ നേതാവാണ് ലാലാ ലാൽ സിംഗ്. വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവരാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്ന് എത്തിയ അകാലികളുടെ നേതാവാണ് ലാലാ ലാൽ സിംഗ്. വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവരാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലയളവ് 603 വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലയളവ് 603 വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. വൈക്കം സത്യാഗ്രഹത്തിന്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാനാണ് ടി രാഘവയ്യ. വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാനാണ് ടി രാഘവയ്യ. വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായത് 1925 നവംബർ 23 വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കുവാൻ ഉത്തരവായത് 1925 നവംബർ 23 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് 1928. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് 1928. സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ സംഘടിപ്പിച്ച വ്യക്തിയാണ് മന്നത്ത് പത്മനാഭൻ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചത്? ഗാന്ധിജിയുടെ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചത്? ഗാന്ധിജിയുടെ. സവർണ ജാഥ ആരംഭിച്ചത് 1924 നവംബർ 1 സവർണ ജാഥ ആരംഭിച്ചത് 1924 നവംബർ 1 സവർണ ജാഥ തിരുവനന്തപുരത്ത് എത്തിയത് 1924 നവംബർ 12 സവർണ ജാഥ തിരുവനന്തപുരത്ത് എത്തിയത് 1924 നവംബർ 12 നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് M.E. നായിഡു. നാഗർകോവിലിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് M.E. നായിഡു. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി റാണി സേതു ലക്ഷ്മിബായി. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ക്ഷേത്രപ്രവേശനത്തിനും അയിത്തത്തിന് എതിരായും നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശനത്തിനും അയിത്തത്തിനെതിരായും നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് KPCC, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് KPCC. KPCC ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് വടകര സമ്മേളനം. 1931 മെയ് 5-ാമത്തെ സമ്മേളനമായിരുന്നു. KPCC ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് വടകര സമ്മേളനം. 1931 മെയ് 5-ാമത്തെ സമ്മേളനമായിരുന്നു. വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് J.M. ഗുപ്ത. വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് J.M. ഗുപ്ത. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്നതായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം സാധ്യമാക്കുക എന്നതായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് K.കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ് K.കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് A.K. ഗോപാലൻ.
ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തി കെ കേളപ്പൻ. 1932 സെപ്റ്റംബർ 21 ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് 1932 സെപ്റ്റംബർ 21 കെ കേളപ്പൻ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നിർദ്ദേശം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം കെ കേളപ്പൻ നിരാഹാരം അവസാനിപ്പിച്ചത് 1932 ഒക്ടോബർ 2 ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിന്റെ ക്യാപ്റ്റനായിരുന്നത് സുബ്രഹ്മണ്യൻ തിരുമുൻപ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിനിന്റെ ക്യാപ്റ്റനായിരുന്നത് സുബ്രഹ്മണ്യൻ തിരുമുൻപ്. കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുൻപ്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിന്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുൻപ്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് പി കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ KPCCയുടെ സമ്മേളനം നടന്ന സ്ഥലമാണ് വടകര. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ KPCCയുടെ സമ്മേളനം നടന്ന സ്ഥലമാണ് വടകര. ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കളാണ് ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ എന്നിവർ. ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കളാണ് ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ എന്നിവർ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് മന്നത്ത് പത്മനാഭൻ. NSSന്റെ ആദ്യ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. NSSന്റെ ആദ്യ സെക്രട്ടറിയാണ് മന്നത്ത് പത്മനാഭൻ. NSSന്റെ ആദ്യ പ്രസിഡന്റാണ് കെ കേളപ്പൻ. NSSന്റെ ആദ്യ പ്രസിഡന്റാണ് കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സ്ത്രീകളിൽ പ്രമുഖയായ വ്യക്തിയാണ് ആര്യ പള്ളം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത സ്ത്രീകളിൽ പ്രമുഖയായ വ്യക്തിയാണ് ആര്യ പള്ളം.